ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടാനും അൺബോക്സിംഗ് ആണെങ്കിൽ ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ് വിത്ത് മൈക്ക്. നമ്മുടെ റെഡ് ഗിയറിന്റെ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 600 രൂപ 700 രൂപ, ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫർ ടൈമിലൊക്കെ ആണെങ്കിൽ 500 രൂപയുടെ താഴെ കിട്ടും. റെഡ് ഗിയർ ക്ലോക്ക് ഗെയിമിംഗ് സെറ്റ് എന്നാണ് പേര്. വയർലെസ് അല്ല, അപ്പൊ ഈ പ്രൈസ് കേൾക്കുമ്പോൾ നിനക്കറിയാം വയർലെസ് ആയിരിക്കില്ല. റെഡ് ഗിയർ ബ്രാൻഡാണ്. റെഡ് ഗിയർ നമുക്ക് ഗെയിമിംഗ് കൺസോൾ നല്ല കറക്കുന്ന അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. 3.5 mm ജാക്ക് വരുന്നുണ്ട്. സോഫ്റ്റ് ഇയർ കുഷൻ ആണ്. എന്തായാലും നമുക്ക് അതിന്റെ കംഫർട്ട് കാണാനൊക്കെ നോക്കാട്ട. പിന്നെ ഗെയിംസിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ നമുക്കിതിൽ എനിക്ക് തോന്നുന്നതിൽ 50 mm ഡ്രൈവറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബാസും കാണുമ്പോൾ കിട്ടാനുള്ള ചാൻസും കാര്യത്തിലൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബോക്സാണ് കിട്ടുന്നത്. ആവറേജ് ക്വാളിറ്റി ബോക്സ് ആണ്. ഞാൻ ജസ്റ്റ് ഞാൻ ആക്ച്വലി ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും വീഡിയോ കണ്ടു മുമ്പ് സംഭവം നോക്കണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജ്, ഈ സംഭവം മാത്രമേ കിട്ടുന്നുള്ളതാണ് നമ്മുടെ ഹെഡ്സെറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ വയറാണ് വരുന്നത്. പിന്നെ നമുക്ക് ബോക്സിലൊന്നുമില്ല കേട്ടോ, കാലിയാണ്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് അടുത്തായിട്ട് തന്നെ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇത് വരുന്നത്. നമുക്ക് മുകളിൽ കവറിങ് വരുന്ന രണ്ട് ടൈപ്പാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ക്ലോത്ത് പോലെ സംഭവമാണ്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ അതാണ് നമ്മുടെ മെയിൽ വരിക. നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇപ്പോൾ ഈ 500 രൂപയുടെ ധാരാളം സെറ്റ് സെറ്റാന്ന് ശരിക്കും ഇത് വെക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. നമുക്കിവിടെ മൈക്ക് വരുന്നുണ്ട്. നമുക്ക് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ലൈറ്റ് RGB ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം വെച്ചാൽ അത് എല്ലാം വയർലെസ്സിലും ഉള്ള കുഴപ്പമാണ്. നമുക്ക് 3 പോയിന്റ്സ് നമുക്ക് ഇടുന്നുണ്ട്. ഒരെണ്ണം USB. ഇത് ആക്ച്വലി നമ്മുടെ ഈ ലൈറ്റ് കത്തിക്കാനാണ്, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ RGB ലൈറ്റ് കണ്ടോ. ഇതാണ് ഇതിൻ്റെ RGB ലൈറ്റ്. നമുക്ക് ഇവിടെയും ഒരു റെഡ് ലൈറ്റ് വരുന്നുണ്ട്, ഒരു ലേസർ പോലെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഇതിൻ്റെ നമ്മൾ യൂസിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പറയാനൊന്നും ഇല്ല. മൈക്ക് ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന് നമുക്ക് നോബ് അതുപോലെ തന്നെ വയറിങ് ലെങ്ത്തും അത്ര അധികം ലെങ്ത് ഒന്നുമില്ല. ഒരു 1.5 മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, ലെങ്ത്ത് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ, കംഫർട്ട് കൊള്ളാം. അത്യാവശ്യം കംഫർട്ട്, നല്ല കംഫർട്ട് തന്നെ ഉണ്ട്. അത് കംപ്ലൈൻറ്റ് പറയാനൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ രണ്ട് കേബിൾ ഇടുന്നുണ്ട്. ഗോൾഡ് പ്ലേറ്റഡ് കേബിളൊന്നും അല്ല. നമുക്ക് എന്തായാലും ഇതിൽ കണ്ടിട്ടുണ്ട് വരും. അപ്പോൾ വയർ ലെങ്ത്ത് നല്ല വലിയ സൈസുള്ള വയറാണ്. അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വയറിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല തന്നെയാണ്. വയർ ലെങ്ത്ത് എനിക്ക് കുറച്ചും കൂടി ആവാമെന്ന് തോന്നുന്നു കേട്ടോ. എന്ന് വെച്ചാൽ 1.5 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ കുറച്ച് ബാക്കിൽ നിന്ന് കളിക്കുകയായിരിക്കും നമ്മുടെ കണ്ണിനൊക്കെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഇഷ്യൂ വരും തോന്നുന്നുണ്ട്. ബാക്കി ഓവറോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് കേൾക്കാനും എല്ലാം ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഈ പ്രൈസിന് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ഇത്ര കുറവായതുകൊണ്ട് തന്നെ വലിയ കംപ്ലൈൻറ്റ് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണെന്ന് കറിയിരിക്കും. പിന്നെ കുഷനും അത്യാവശ്യം നല്ല കുഷൻ തന്നെയാണ് കണ്ടോ. ഞാൻ അടുത്ത് കാണിച്ചതാണ്, നല്ല കുഷൻ തന്നെ ഉണ്ട്. അത് കംഫർട്ടിൻ്റെ കാര്യത്തിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. നമുക്ക് ഇത് മെറ്റലാണ്, ഇതിൻ്റെ മുകളിലുള്ള നോബ് മെറ്റലാണ്. പക്ഷേ അതിൻ്റെ താഴെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, ഒരു ക്ലോത്ത് പോലെ. അതാണ് നമ്മുടെ താഴെയിലൊക്കെ മുട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെറ്റലിൻ്റെ അത് അറിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്നും പറയാനില്ല. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി വൈസ് ഒക്കെ ടോപ്പ് നോച്ച്. ടോപ്പ് നോച്ച് എന്ന് പറയാനില്ല, എന്തായാലും ഒരു അബോവ് ആവറേജ് തന്നെ ഉണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ സൗണ്ട് സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആവറേജ് തന്നെയാണ്. പിന്നെ മൈക്കിൻ്റെ ക്വാളിറ്റി എനിക്ക് കുറച്ചുകൂടി, ഇതിനാണ് ഈ എന്താ പറയുക, ഇതിൻ്റെ സ്പീക്കറിൻ്റെ ക്വാളിറ്റിനായിട്ടും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് മൈക്കിൻ്റെ ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് മൈക്ക് വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ്. അത് നമുക്ക് ഫിക്സിങ് ഫിക്സഡ് ആയിട്ടുള്ള മൈക്ക് ആണ്. നമുക്ക് ഊരിയ്ക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ കുറേ ടൈപ്പിൽ വേറെ ടൈപ്പിൽ അത്യാവശ്യം പ്രൈസ് കൂടി തന്നെ മോഡലൊക്കെ കണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഊരിയ്ക്കാൻ പറ്റുന്ന ടൈപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെബ്രോണിക്സിൻ്റെ, അല്ല സോറി സെബ്രോണിക്സ്, റെഡ് ഗിയറിൻ്റെ ക്ലോക്ക് എന്ന് പറഞ്ഞ ഗെയിമിംഗ് ഹെഡ്സെറ്റ്. ഏറ്റവും ബഡ്ജറ്റ് ലെവലിൽ വരുന്ന ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ. അത് ഗെയിമിംഗ് ഹെഡ്സെറ്റാണ്. ഏറ്റവും റേറ്റ് കുറഞ്ഞ് അത്യാവശ്യം ബ്രാൻഡ് ആയിട്ടുള്ള കിട്ടാവുന്ന ഏറ്റവും ഒരു ഹെഡ്സെറ്റാണ് ഈ മോഡൽ കേട്ടോ. എന്താ നമുക്കൊരു സൗണ്ട് വന്ന്, ആ നമ്മുടെ ഗെയിം ഡൗൺലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് നേരത്തെ സൗണ്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ 2ാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ കാണാം, നമ്മുടെ 2ാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും സംശയങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും മെസ്സേജ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിലും മെസ്സേജ് ചെയ്യട്ടാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം. ബൈ. മൈക്ക് ഉടപ്പി.